നമസ്കാരം. LTT തീവ്രവാദികളും ഇസ്ലാമിക തീവ്രവാദികളും കേരള തീരങ്ങൾ ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത് തുടങ്ങിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ താവളമായി ഉപയോഗിക്കുകയാണ്. കാനഡയിലേക്കുള്ള മനുഷ്യക്കടത്തിൽ കൊല്ലം കേന്ദ്രീകരിച്ച് തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ LTTയുടെ പാകിസ്ഥാനിൽ നിന്നുമുള്ള മയക്കുമരുന്ന് ആയുധക്കടത്തലിൽ NIA കഴിഞ്ഞ ദിവസം നടത്തിയ നിർണായക നീക്കത്തിൽ ചെന്നൈയിൽ നിന്നും LTTയുടെ ഒരു മേധാവി തന്നെ പിടിയിലായി. ശ്രീലങ്കൻ പൗരനായ സബേശൻ എന്ന സദ്ഗുണമാണ് പിടിയിലായത്. ചെന്നൈ വത്സരവാക്കത്ത് താമസമാക്കിയ ഇയാൾ LTTയുടെ ഇന്റലിജൻസ് മേധാവിയായിരുന്നു. LTTയുടെ പ്രവർത്തനം ഊർജിതമാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മതതീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നിന്നാണ് LTT ആയുധങ്ങളും മയക്കുമരുന്നും എത്തിക്കുന്നത്. ഇത്തരത്തിലെത്തിച്ച മയക്കുമരുന്നിന്റെയും ആയുധങ്ങളുടെയും ശേഖരമാണ് കഴിഞ്ഞ മാർച്ചിൽ ലക്ഷദ്വീപിൽ മീക്കോയിൽ നിന്നും നാവികസേന പിടിച്ചെടുത്തത്. പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള ആയുധക്കടത്തിനും അതുവഴി ശേഖരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് LTTയെ പുനരുജ്ജീവിപ്പിക്കലുമായിരുന്നു സബേശൻ അടങ്ങുന്ന സംഘത്തിന്റെ ലക്ഷ്യം. മാർച്ച് 18-ന് രവികൻഷി എന്ന ബോട്ട് തീരസംരക്ഷണ സേന പിടികൂടിയതോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. മിനിക്കോയ ദ്വീപിന് സമീപത്ത് നിന്ന് പിടികൂടിയ ബോട്ടിൽ 5 AK-47 തോക്കുകളും 1000 വെടിയുണ്ടകളും 300 കിലോഗ്രാം ഹെറോയിനും ഉണ്ടായിരുന്നു. ലഹരിമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് 6 ശ്രീലങ്കൻ സ്വദേശികളെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് May 1-നാണ് NIA ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസം പിടിയിലായ മുഖ്യ സൂത്രധാരൻ സദ്ഗുണം ഇന്ത്യയിൽ LTT അനുഭാവികളുടെ ഗൂഢാലോചന യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. LTTയുടെ പുനരുദ്ധാരണത്തിനായി ലഹരിമരുന്ന് കടത്തിലൂടെ കിട്ടിയ പണം ശ്രീലങ്കയിൽ എത്തിക്കുന്നതിൽ ഇയാൾ സുപ്രധാന പങ്ക് വഹിച്ചെന്നും NIA അറിയിച്ചു. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. നേരത്തെ കടൽമാർഗം ആയുധങ്ങളും ലഹരിമരുന്നും കടത്തിയതിന് പിടികൂടിയ സംഭവത്തിൽ 7 പ്രതികൾക്കെതിരെ NIA നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം ചുമത്തിയിരുന്നു. ശ്രീലങ്കൻ സ്വദേശികളായ നന്ദന, ജനകദാസ് പ്രിയ, മെൻഡീസ് ഗുണശേഖര, നമേഷ് തിലങ്ക, മധുഷൻ, നിശങ്ക, സുരേഷ് രാജ് എന്നിവർക്കെതിരെയാണ് UAPA ചുമത്തിയത്. പ്രതികളുടെ പാകിസ്ഥാൻ LTT ബന്ധങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി. NIA കൊച്ചി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘം ചെന്നൈയിൽ നടത്തിയ റെയ്ഡിൽ പ്രതികളുടെ LTT ബന്ധം കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ലഹരിമരുന്ന് ആയുധക്കടത്തുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഒരു പാക് പൗരനാണെന്നും NIA കണ്ടെത്തിയിരുന്നു. ലഹരിക്കടത്തിന് കേരളത്തിലും ആസൂത്രണവും സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ടെന്ന് അറസ്റ്റിലായ സുരേഷ് രാജ് വെളിപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനിൽ നിന്നുമുള്ള ലഹരിമരുന്ന് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖത്തെത്തിച്ച മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തുന്നതായിരുന്നു പ്രതികളുടെ രീതി. ഇതിന് LTTയുടെ മുൻ നേതാക്കളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റുമുള്ള LTTയുടെ നിർജീവ സെല്ലുകൾ ഇതിന് സഹായം ചെയ്തിരുന്നതെന്നും കണ്ടെത്തി. തമിഴ്നാട് തീരങ്ങളിലും ലക്ഷദ്വീപിലെ ആളില്ലാത്ത ദ്വീപുകളും പ്രതികൾ ഇതിനായി ഉപയോഗിച്ചതായും കണ്ടെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കാനഡയിലേക്ക് മനുഷ്യക്കടത്ത് നടന്നതായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് വൻ ഗൂഢാലോചന നടന്നതായും സംശയിക്കുന്നുണ്ട്. ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് ബോട്ട് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുവാൻ കൊല്ലം ജില്ലയിൽ കൂടുതൽ പേരുടെ സഹായം ലഭിച്ചിരുന്നു എന്നതാണ് നിഗമനം. അറസ്റ്റ് രാമേശ്വരം, കൊല്ലം തീരങ്ങളിൽ നിന്നുമുള്ള വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് LTT അനുഭാവികൾ ഉൾപ്പെടെയുള്ള ശ്രീലങ്കക്കാരുടെ വൻതോതിലുള്ള മനുഷ്യക്കടത്തിന്റെ വിവരമാണ് പുറത്തുവരുന്നത്. ഏകദേശം 35 ബോട്ടുകൾ തമിഴ്നാട് തീരത്ത് നിന്ന്, പ്രത്യേകിച്ച് കടലൂർ, കന്യാകുമാരി, രാമേശ്വരം, കൊല്ലം ബെൽറ്റിൽ നിന്ന് ഓസ്ട്രേലിയ, കാനഡ, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കപ്പൽ കയറിയിട്ടുണ്ട്. 2000-ലധികം പേരെ വിവിധ രാജ്യങ്ങളിലേക്ക് കടത്തി. ശക്തികുളങ്ങര സ്വദേശിയിൽ നിന്ന് ബോട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുവാനും ഇതിൽ ഇടനിലക്കാരെ, പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതിനുമാണ് തമിഴ്നാട് പോലീസ് കൊല്ലത്തെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത്. കഴിഞ്ഞ 22-ന് കുളച്ചൽ തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിനെന്ന് വ്യാജേന പുറപ്പെട്ട ബോട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 6 മാസം മുൻപ് നീണ്ടകരയിൽ നിന്ന് വാങ്ങിയ ബോട്ട് രൂപമാറ്റം വരുത്തിയാണ് മനുഷ്യക്കടത്തിന് ഉപയോഗിച്ചത്. നീണ്ടകര സ്വദേശി ഷെറീഫിൽ നിന്ന് കുളത്തുപുഴ ചന്ദനക്കാവ് സ്വദേശി ഈശ്വരിയുടെ പേരിലാണ് ബോട്ട് വാങ്ങിയത്. രാമേശ്വരത്തെ ഇവർ ബന്ധുവിന്റെ മകന് വേണ്ടിയാണ് എന്ന് പറഞ്ഞായിരുന്നു കച്ചവടം. ചന്ദനക്കാവിന് സമീപത്തെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലൈനിൽ ശ്രീലങ്കൻ വംശജൻ താമസിക്കുന്നുണ്ട്. ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഫിഷറീസ് ഓഫീസിൽ ഹാജരാക്കി നിയമാനുസൃതമായാണ് ബോട്ട് കൈമാറ്റം നടത്തിയത്. ബോട്ട് വിൽപ്പന നടത്തിയ ഷെറീഫും വാങ്ങിയ ഈശ്വരിയും നേരിട്ട് ഫിഷറീസ് ഓഫീസിൽ എത്തിയിരുന്നു. ഇരുവരും കേരളത്തിലുള്ളവർ തന്നെ ആയതിനാൽ വിൽപ്പനയിൽ ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. 2012-ൽ നീണ്ടകരയിൽ മനുഷ്യക്കടത്ത് പിടികൂടിയതിനെ തുടർന്ന് ബോട്ടുകളുടെ കൈമാറ്റത്തിനും വിൽപ്പനയ്ക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അന്യ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ബോട്ട് വിൽക്കുന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിച്ചു അനുമതി തേടണമെന്നാണ് നിർദ്ദേശം. ഇതൊഴിവാക്കാനാണ് കേരളത്തിൽ താമസിക്കുന്ന ഈശ്വരിയെ ബിനാമിയാക്കി ബോട്ട് വാങ്ങിയതെന്ന് കരുതുന്നു. ഈശ്വരിയെ നേരത്തെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. ബോട്ടിനൊപ്പം വലയും വിറ്റിരുന്നു. കുളച്ചലിന് സമീപം ആൾവാസം കുറഞ്ഞ സ്ഥലത്തെത്തിച്ച ബോട്ടിന്റെ നീലനിറം മാറ്റി തമിഴ്നാട്ട് ബോട്ടുകളുടേതുപോലെ പച്ചനിറം അടിച്ചു. മരിയൻ എന്ന് പേരെഴുതി. തുടർന്ന് മനുഷ്യക്കടത്തിനായി കർണാടകയിലേക്ക് പുറപ്പെട്ടതായാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം. രണ്ടാഴ്ചത്തേക്കുള്ള വെള്ളവും ഭക്ഷണവും ബോട്ടിൽ സംഭരിച്ചിരുന്നു. ശ്രീലങ്കൻ തമിഴ് വംശജരെ തമിഴ്നാട്ടിൽ പാർപ്പിച്ചിട്ടുള്ള 4 ക്യാമ്പുകളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യക്കടത്ത് നടന്നുവെന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുൻപോട്ട് പോകുന്നത്. രാമേശ്വരത്ത് ശ്രീലങ്കൻ വംശജർ താമസിക്കുന്ന മണ്ഡപം, ക്യാമ്പ് മധുര, സേലം തുടങ്ങിയ 4 ക്യാമ്പുകളിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ കാണാതായ സംഭവമാണ് മനുഷ്യക്കടത്താണെന്ന സംശയത്തിലേക്ക് ക്രൈംബ്രാഞ്ചിനെ നയിച്ചത്. കുളച്ചിലിൽ നിന്ന് കർണാടകയിലേക്ക് മരിയൻ എന്ന പേരുള്ള ബോട്ട് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പുറപ്പെട്ടതായി നാഗർകോവിലിൽ നിന്നുമുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിവരം കൈമാറിയിട്ടുണ്ട്. രാമേശ്വരത്ത് എത്തിച്ച ബോട്ട് രൂപമാറ്റം വരുത്തിയതായും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ മനസ്സിലായി. ഡീസൽ ടാങ്കിന്റെ വലിപ്പം കൂട്ടുകയും 50 പേർക്ക് സഞ്ചരിക്കാവുന്ന തരത്തിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും ചെയ്തു. ബോട്ട് കാണാനില്ലെന്ന് പറഞ്ഞ് ജോസഫ് രാജ് രാമേശ്വരം പോലീസിനെ സമീപിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കാണാനില്ല എന്ന പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞത്. നിലവിൽ ജോസഫ് രാജ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ്. പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തീരത്തെ ചില ബോട്ടുകളും ഇടനിലക്കാരും നിരീക്ഷണത്തിലാണ്. കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗങ്ങളും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ തീവ്രവാദ സംഘടനകൾ ആയുധ പരിശീലനം നടത്തുകയും യു പിയിൽ സ്ഫോടനക്കേസിൽ ഉൾപ്പെട്ട പ്രതികൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഒളിവിൽ കഴിയുകയും ചെയ്ത സംഭവത്തിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലും പുരോഗമിക്കുന്നതിനിടയിലാണ് ബോട്ട് വാങ്ങലും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് ഭാരതകേസരി ടിവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.